ഹായ്, ഞാൻ ഭാഗ്യലക്ഷ്മി ടിറ്റോ. ഇന്നത്തെ എൻ്റെ വീഡിയോ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായ പിന്നെ ബ്ലഡ് കൂട്ടാനൊക്കെ വളരെയധികം നല്ലതായിട്ടുള്ള ഡേറ്റ് സിറപ്പാണ്. ഡേറ്റ് സിറപ്പ് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഡേറ്റ്സ് കുരുവെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തിട്ട് കുരുവെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് നുറുക്കി ഞാനിവിടെ വെച്ചേക്കുവാണ്. ചെറുതായിട്ട് അരിഞ്ഞാണ് ഞാനിവിടെ വെച്ചേക്കുന്നത്. കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം, നന്നായിട്ട് ചൂടാക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് കൂടിപ്പോകരുത്, കൂടിപ്പോയാൽ നമുക്ക് ആ സിറപ്പിന് ആ വെള്ളത്തിൻ്റെ ചുവ വരും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മൂടിക്കിടക്കാൻ, മുങ്ങിക്കിടക്കുന്ന പാകത്തിന് നമ്മൾ ആ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എൻ്റെ ഇതൊന്ന് ഒരു മണിക്കൂർ നമ്മൾ ഒന്ന് കുതിരാനായിട്ട് വെക്കണം. ഒരു മണിക്കൂർ വെച്ച് ഇതൊന്ന് കുതിർന്ന് വരണം നല്ല പോലെ. അപ്പോൾ ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചിടുക. ഈ വെള്ളത്തോടെ തന്നെ വേണം അരച്ചെടുക്കാനായിട്ട്. വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഈ വെള്ളം ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റുവാണ്, അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തു. ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചത്, നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ആ ജ്യൂസ് മാത്രം പിഴിഞ്ഞ് വെള്ളം മാത്രമായിട്ട് നമുക്കിനി എടുക്കണം. അപ്പം അതിന് പിഴിഞ്ഞെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കോട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്, ഒരു നല്ല കോട്ടണിൻ്റെ തുണി ആയിട്ട്. പക്ഷേ ഇതിൻ്റെ അടിയിൽ ഞാനൊരു അരിപ്പയും കൂടി വെക്കുന്നു, കാരണം ഒരു തരി പോലും നമുക്ക് വരാൻ പാടില്ല, ഒരു തരി പോലും ഈ പിന്നെ വെള്ളത്തിലേക്ക് വരാൻ പാടില്ല. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഒരു അരിപ്പയും കൂടി വെച്ചിട്ടാണ് ഞാൻ ഈ തുണി വെക്കുന്നത്. ഈ അരിപ്പയിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞ് കിട്ടാൻ നല്ല പാടായിരിക്കും. ഡേറ്റ്സിൻ്റെ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തതാണിത്. എന്താ വെള്ളം, ഇതിനകത്ത് തരി ഒട്ടും വരരുത്. അത് അരിച്ചെടുക്കാൻ ഇത്തിരി പണിയാണ്, എന്നുവെച്ചാൽ അതിന് ആ കോട്ടണിലൂടെ അരിച്ചെടുക്കുന്ന കാരണം ഒട്ടും തരിയില്ലാതെ നമുക്ക് അരിച്ചെടുക്കാനായിട്ട് പറ്റും. അതിപ്പോൾ സൂക്ഷിച്ച് തന്നെ അരിച്ചെടുക്കുക. ഇനി ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. നല്ല അടി കട്ടിയുള്ള പാത്രത്തിൽ തന്നെ വെച്ച് വേണം ഇത് ഇളക്കാനായിട്ട്. കാരണം കുറച്ച് നേരെ ഇളക്കണം, നല്ല കുറുകി വരണം, നല്ല തിളച്ച് കുറുകി വരണം. അതുകൊണ്ട് അടി കട്ടിയുള്ള പാത്രം, നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പിന്നെ അടി പിടിക്കൂ എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. അപ്പം അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ, നോൺ സ്റ്റിക്ക് ആയത് കാരണം ഞാൻ ഇത്തിരി മീഡിയം ഫ്ലെയിമിലിടുവാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഇളക്കി കൊടുത്ത് നല്ല തിളച്ച് കുറുകി വരണം. അപ്പം അതുവരെ ഇത് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇത് തിളച്ച് വന്നിട്ടുണ്ട്, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, കാരണം ഇത് തിളച്ച് പൊങ്ങി വരും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വലിയ പാത്രത്തിലായതുകൊണ്ടാണ് അങ്ങനെ കുഴപ്പമില്ലാത്തത്. ഇപ്പോൾ ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ അത് ശ്രദ്ധിക്കണം, നന്നായിട്ട് പൊങ്ങി വരും തിളച്ച്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് കുട്ടികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും മധുരത്തിന് ഡേറ്റ് സിറപ്പ് ചേർക്കാം, ഒരിത്തിരി ചേർത്താൽ മതി. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാകുമ്പോൾ പ്രിസർവേറ്റീവ് ഒന്നുമില്ല. അപ്പോൾ ധൈര്യമായിട്ട് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാം, നമുക്ക് വിശ്വാസത്തോടെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്.
വലിയവർക്കാണെങ്കിലും ശരി, ഇപ്പൊ ജ്യൂസ് ഷെയ്ക്ക് ഒക്കെ അടിക്കുമ്പോൾ മധുരത്തിന് സിറപ്പ് ചേർക്കാം. കുറച്ച് നേരെ ഇളക്കണം. ഇത് ഒരുവിധം കുറുകിയിട്ടുണ്ട്. തിക്നെസ് കാണിച്ചു തരാം. ഒരുവിധം കുറുകിയിട്ടുണ്ട്. നമുക്ക് ഇത് ഇളക്കുമ്പോൾ മനസ്സിലാവും, കാരണം ഈ തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി അതൊന്ന് കുറുകും. അപ്പൊ അത് കാരണം ഇത്രയായിട്ട് ഞാനത് ഓഫ് ചെയ്യുവാണ്. നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഒരു ഇത്തിരി കട്ടി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്തിരി കട്ടി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാണിച്ചു തരാം. ഫ്ലെയിം കൂട്ടി വെക്കുമ്പോൾ അത് പിന്നെയും തിളച്ചു പോകുവാണ്. ഒരു കട്ടിപ്പ് വരുന്നുണ്ട്. അപ്പൊ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഒന്ന് തണുക്കാൻ വെക്കുക. തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഒന്നും കൂടി കട്ടിയാവും. ഇപ്പൊ പാകമായിട്ടുണ്ട്, ഞാൻ ഓഫ് ചെയ്യുവാണ്. അങ്ങനെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ബോട്ടിലൊക്കെ ആക്കി വെക്കാം. അതിന്റെ കട്ടി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഡേറ്റ് സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇത് ഈ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കാവുന്നതാണ്. ഇത് ഡേറ്റ്സ് ഒക്കെ കിട്ടുമ്പോഴത്തേക്കും സിറപ്പാക്കി വെച്ചാൽ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാനും ഒക്കെ നല്ലതാണ്. ഓക്കെ, അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. Thank you.